പ്രതിസന്ധി ഘട്ടത്തിലും നിർബന്ധ പിരിവും ജപ്തി നടപടികളും സ്വീകരിക്കുന്ന ലേബർ നികുതി നിർണയത്തിലെ അപാകത പരിഹരിച്ച് നീതി ലഭിക്കണമെന്നും റിക്കവറി നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്നതിനാലും കോവിഡ് പശ്ചാത്തലത്തിലും നിർത്തിവെച്ചിരിക്കുന്ന നികുതി പിരിവ് ഊർജിതമാക്കാൻ തൊഴിൽ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം 7000-ത്തിലധികം പേർക്ക് നടപടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറെയും റിക്കവറി നടപടികളാണ്. നോട്ടീസ് മാത്രം ലഭിച്ചവർക്ക് വീടുകൾക്ക് 100% കെട്ടിടങ്ങൾക്ക് 26% പലിശയുടെ പകുതിയും ഇളവ് നൽകി ബാക്കി തുക ഒന്നിച്ചടയ്ക്കണമെന്നാണ് ഉത്തരവ്. റിക്കവറി നോട്ടീസിൽ ഇളവുകൾക്കൊന്നും വകുപ്പില്ലെന്നും അധികൃതർ പറയുന്നു. കോവിഡ് കാരണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമെന്നതിലുപരി കെട്ടിടങ്ങൾക്ക് മുറപ്രകാരം വാടക പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. ലേബർ നികുതി നിർണയത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാർക്കും വകുപ്പ് മേലാധികാരികൾക്കും നിവേദനം നൽകിയിട്ടും പരിഹാരമാകാത്തതിനാൽ കോടതിയെ സമീപിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ജില്ലയിൽ നോട്ടീസ് ലഭിച്ച കെട്ടിടം ഉടമകളുടെ യോഗം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അങ്ങാടിപ്പുറം ചൈതന്യ ഓഡിറ്റോറിയത്തിൽ ചേരുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ പാഴേരി ഷെരീഫ് ഹാജി, പി പി അലവിക്കുട്ടി ഹാജി, ഇലിയാസ് വടക്കൻ, കെ എസ് മംഗലം, ചങ്കരംകുളം മൊയ്തുണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് കേരളത്തിൽ ഏകദേശം 7000-ത്തോളം കെട്ടിട ഉടമകൾക്ക് അവരുടെ കെട്ടിടങ്ങൾ ജപ്തി ചെയ്ത് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. 7000-ത്തോളം വരുന്ന കെട്ടിട ഉടമകൾ കെട്ടിടങ്ങൾ ജപ്തി ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ് അധികൃതർ. ഇങ്ങനെ ജപ്തിക്ക് ഇടയായിട്ടുള്ള സംഭവം നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് 1995 ശേഷം പണിതിട്ടുള്ള എല്ലാ 10 ലക്ഷത്തിൽ കൂടുതൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും അതിൻ്റെ 1% ലേബർ സെസ് തൊഴിൽ ക്ഷേമനിധിയിൽ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് അടക്കണമെന്ന നിയമം 1995 ശേഷം നിലവിൽ വന്നതാണ്. ആ ലേബർ സെസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ വകുപ്പ് ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിട്ട് ഇന്ന് വില്ലേജ് ഓഫീസുകൾ മുഖാന്തരം ഈ ജപ്തി നോട്ടീസുകൾ മറ്റുമൊക്കെ നടപടികൾ ക്രമങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും തൊഴിലാളി ഈ ലേബർ സെസ് അതായത് ഈ ലേബർ സെസ് എന്ന് പറയുന്ന ഈ സംഭവം ഇത് തൊഴിലാളികളുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷേമനിധി സെൻട്രൽ ഗവൺമെൻറ് ആവിഷ്കരിച്ചതാണ്. ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥകളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇന്ന് ശരിക്കും കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ നമ്മുടെ ഈ നിർമ്മാണ മേഖലകളിൽ നമുക്കൊക്കെ തന്നെ അറിയാം 1% പോലും നമ്മുടെ കേരളീയരായിട്ടുള്ള ആളുകൾ ഇന്നീ മേഖലയിലില്ല. ഇന്ന് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.